പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പത്താം ക്ലാസ്സിലെ ടാൻജൻസ് അതായത് തൊടുവരകൾ എന്ന ചാപ്റ്ററിലെ ഒരു പ്രധാനപ്പെട്ട നിർമ്മിതിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വൃത്തത്തിലെ ഒരു ബിന്ദുവിലൂടെയുള്ള തൊടുവര, ടാൻജൻറ്റ് അറ്റ് എ പോയിന്റ് ഓൺ എ സർക്കിൾ. ചോദ്യത്തിലേക്ക് വരാം. 3 സെന്റിമീറ്റർ ആരമുള്ള വൃത്തം വരയ്ക്കുക. ഈ വൃത്തത്തിൽ എ എന്ന ബിന്ദു അടയാളപ്പെടുത്തുക. എ എന്ന ബിന്ദുവിലൂടെ തൊടുവര വരയ്ക്കുക. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെന്റിമീറ്റേഴ്സ്. മാർക്ക് എ പോയിന്റ് എ ഓൺ ദ സർക്കിൾ ആൻഡ് ഡ്രോ ടാൻജന്റ് ത്രൂ എ. ആദ്യം 3 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരയ്ക്കണം. പിന്നീട് ഈ വൃത്തത്തിൽ എവിടെയെങ്കിലും എ എന്ന ബിന്ദു അടയാളപ്പെടുത്തണം. എന്നിട്ട് അടയാളപ്പെടുത്തിയ എ എന്ന ബിന്ദുവിലൂടെ ഒരു തൊടുവര വരയ്ക്കണം. 3 സെന്റിമീറ്റേഴ്സ് റേഡിയസ് ഉള്ള സർക്കിൾ വരച്ച് അതിൽ എ എന്ന പോയിന്റ് അടയാളപ്പെടുത്തിയിട്ട് ആ പോയിന്റിലൂടെ ആ സർക്കിളിന് ഒരു ടാൻജന്റ് വരയ്ക്കണം. ഇതിനായി ആദ്യം നമ്മൾ സ്കെയിലും കോമ്പസും എടുത്തിട്ട് കോമ്പസിൽ 3 സെന്റിമീറ്റർ അളന്നെടുക്കുക. കൃത്യമായി 3 സെന്റിമീറ്റർ കോമ്പസിൽ അളന്നെടുക്കുക. ഇപ്പോൾ കോമ്പസിലുള്ള അളവ് 3 സെന്റിമീറ്റർ ആണ്. ഈ 3 സെന്റിമീറ്റർ ആരത്തിൽ ഇനി ഒരു വൃത്തം വരയ്ക്കണം. ഇനി ഈ വൃത്തത്തിന്റെ കേന്ദ്രത്തിന് ഒ എന്ന് പേര് നൽകാം. അടുത്തതായി ചോദ്യത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് വൃത്തത്തിൽ എ എന്ന ഒരു ബിന്ദു, എ എന്ന ഒരു പോയിന്റ് അടയാളപ്പെടുത്താനാണ്. ഈ വൃത്തത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഒരു പോയിന്റ് അടയാളപ്പെടുത്താം. ഇവിടെ ഞാൻ എ എന്ന ഒരു പോയിന്റ് അടയാളപ്പെടുത്തുന്നു. ഇപ്പോൾ അടയാളപ്പെടുത്തിയ ഈ പോയിന്റിന് എ എന്ന് പേര് നൽകുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു വൃത്തത്തിലെ ഒരു പോയിന്റിലൂടെയുള്ള തൊടുവര ആ വൃത്തത്തിന്റെ ആരത്തിന് ലംബമായിരിക്കും. അതായത് ഒരു സർക്കിളിലെ ഒരു പോയിന്റിലൂടെയുള്ള ടാൻജന്റ് ആ സർക്കിളിന്റെ റേഡിയസിന് പെർപെൻഡിക്കുലർ ആയിരിക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അടുത്തതായി നാം ചെയ്യാൻ പോകുന്നത് ഈ വൃത്തത്തിന്റെ ആരം ഒന്ന് വരയ്ക്കുകയാണ്. ഒ എ എന്നീ രണ്ട് ബിന്ദുക്കളിൽ കൃത്യമായി ചേർന്നിരിക്കത്തക്ക വിധം ഇങ്ങനെ സ്കെയില് വെക്കുക. എന്നിട്ട് ഒ എ എന്ന ആരം നമുക്കൊന്ന് വരക്കാം. ഒ മുതല് എ വരേക്കുമുള്ള ഈ ദൂരമാണ് ഒ എ അഥവാ വൃത്തത്തിന്റെ ആരം. ഇത് ഞാൻ കുറച്ചുകൂടി മുന്നോട്ട് നീട്ടി വരക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുള്ള തത്വം അനുസരിച്ച് എ എന്ന ബിന്ദുവിലൂടെ തൊടുവര വരക്കുമ്പോൾ അത് ഒ എ എന്ന ഈ ആരത്തിന് റേഡിയസിന് ലംബമായിരിക്കും, പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇനി അതെങ്ങനെയാണ് തൊടുവര വരക്കുന്നത് എന്ന് നോക്കാം. അതിനായി കോമ്പസ് എടുക്കുക. കോമ്പസ് എ എന്ന പോയിന്റിൽ കൃത്യമായി ചേർത്ത് വെക്കുക. ഇനി ഈ കോമ്പസിലെ അളവൊന്ന് ചെറുതാക്കിക്കൊണ്ട് കോമ്പസ് കറക്കിയിട്ട് എ എന്ന പോയിന്റിന്റെ ഇടത് ഭാഗത്തും അതുപോലെ കോമ്പസ് കറക്കിയിട്ട് വലത് ഭാഗത്തും ഓരോ ചാപങ്ങൾ വരക്കുക. ഇപ്പോൾ നമുക്ക് എയുടെ ഇടത് ഭാഗത്ത് ഒരു പോയിന്റും അതുപോലെ വലത് ഭാഗത്ത് ഒരു പോയിന്റും കിട്ടിയിട്ടുണ്ട്. ഇനി ഈ രണ്ട് ബിന്ദുക്കളിൽ കോമ്പസ് ചേർത്ത് വെച്ചുകൊണ്ട് രണ്ട് ചാപങ്ങൾ വരക്കേണ്ടതായിട്ടുണ്ട്. അതിനായി ആദ്യം കോമ്പസ് എയുടെ ഇടത് ഭാഗത്തുള്ള ഈ പോയിന്റിൽ, ഇപ്പോൾ ചാപം വരച്ച് കിട്ടിയിട്ടുള്ള ഈ പോയിന്റിൽ കൃത്യമായി ചേർത്ത് വെച്ചുകൊണ്ട് എ എന്ന ഈ പോയിന്റിന്റെ മുകൾ ഭാഗത്തായിക്കൊണ്ട് ഒരു ചാപം വരക്കുന്നു. ഇങ്ങനെ ഒരു ചാപം വരക്കുന്നു. ഇനി കോമ്പസിലെ ഈ അളവ് മാറ്റാതെ കോമ്പസ് അതുപോലെ ഇവിടെ വലത് ഭാഗത്ത് കിട്ടിയ പോയിന്റിൽ കൃത്യമായി ചേർത്ത് വെക്കുന്നു. ഇങ്ങനെ കൃത്യമായി ചേർത്ത് വെച്ചുകൊണ്ട് കോമ്പസ് കറക്കിയിട്ട് നേരത്തെ നമ്മൾ വരച്ചിട്ടുള്ള ചാപത്തിന്റെ മുകളിലായി ഒരു ചാപം വരക്കുന്നു. ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു ബിന്ദു കിട്ടിയിട്ടുണ്ട്. ഈ ബിന്ദുവും എ എന്ന പോയിന്റും തമ്മിൽ ചേർത്ത് വരച്ചാൽ നമ്മോട് ചോദ്യത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ള തൊടുവരയായി. അതിനായി സ്കെയിൽ എടുക്കുക. ചാപം വരച്ച് കിട്ടിയിട്ടുള്ള പോയിന്റും എ എന്ന പോയിന്റും തമ്മിൽ കൃത്യമായി ചേർത്ത് വെക്കുക. ഇനി മുകളിൽ നിന്ന് താഴോട്ട് ഒരു വര നീട്ടി വരക്കുക.
ഇപ്പോൾ വരച്ച ഈ വരയാണ് എ എന്ന ബിന്ദുവിലൂടെ ഈ വൃത്തത്തിലേക്കുള്ള തൊടുവര. അതായത് എ എന്ന പോയിന്റിലൂടെ ഈ സർക്കിളിലേക്കുള്ള ടാൻജന്റ് ആണ് നമ്മൾ ഇപ്പോൾ വരച്ചിട്ടുള്ളത്. ഇതാണ് ചോദ്യത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. വളരെ സിമ്പിളായ ഒരു നിർമ്മിതിയാണ്, അതായത് കൺസ്ട്രക്ഷൻ ആണ് ഇത്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാനിപ്പോൾ വരച്ചതുപോലെ നിങ്ങളും ഇത് വരച്ചു നോക്കുക. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ ഈ നിർമ്മിതി വരക്കണക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്സ്.